ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ കളമശ്ശേരിയിൽ നടന്ന സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ സ്ഫോടനത്തിന് ശേഷം ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന മുഖ്യമന്ത്രി രണ്ട് തവണ മാധ്യമപ്രവർത്തകരെ കണ്ട് അദ്ദേഹം പല കാര്യങ്ങളും വിശദീകരിച്ചു. പക്ഷേ അദ്ദേഹം നടത്തിയ വിശദീകരണങ്ങളിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ അറിയാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ വന്നില്ല. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിലും ആ വിഷയം നിങ്ങൾ മാധ്യമപ്രവർത്തകരുൾപ്പെടെയുള്ള ആളുകളുടെ ചർച്ചകളിൽ വരാത്ത സാഹചര്യത്തിലുമാണ് ഞാൻ ഇന്ന് നിങ്ങളിലൂടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയങ്ങൾ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, ആശങ്കകൾ ഉന്നയിക്കാൻ ആഗ്രഹിച്ചത്. കളമശ്ശേരിയിൽ നടന്ന സംഭവത്തിൽ ജനങ്ങളുടെ ആശങ്ക കേരളത്തിൽ ഏത് സ്ഥലത്തും പൊതു ഇടങ്ങളിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് വന്ന് ബോംബ് സ്ഥാപിച്ച് സ്ഫോടനം നടത്തി ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നുള്ള അപകടകരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കേരളം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ സാധാരണക്കാരുടെ മനസ്സിലുള്ള ആശങ്ക. ഒരു വ്യക്തി ഒറ്റയ്ക്ക് വന്ന് നാല് സ്ഥലങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് ആ ബോംബ് സ്വയം ഉണ്ടാക്കി അത് നാല് സ്ഥലങ്ങളിൽ സ്ഥാപിച്ച് അത് സ്വയം സ്ഫോടനം നടത്തി ആളുകൾക്ക് ആളപായമുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. ഇതൊരു വളരെ ഗുരുതരമായിട്ടുള്ള ആപൽക്കരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സമൂഹത്തെ മുഴുവൻ തന്നെ അപകടപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിന്, കേരളത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഈ ആശങ്ക പരിഹരിക്കാൻ ഇന്നലെയും മിനിയാന്നും അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഈ തരത്തിൽ ഒരാൾക്ക് വന്ന് ഈ തരത്തിൽ വലിയ സ്ഫോടനങ്ങൾ നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് കേരളം മാറി? കേരളത്തിൻ്റെ പോലീസ് സംവിധാനം എവിടെയാണ് പിഴച്ചത്? കേരളത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് എവിടെയാണ് വീഴ്ച പറ്റിയത്? അതിന് എന്ത് പരിഹാര നടപടികളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കൈക്കൊണ്ടുവരുന്നത്? ഇതിന് പരിഹാരം കണ്ടെത്താൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷവും ആ കെണിയിൽ വീണു. അതുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് ആവർത്തിക്കുന്നത്. കേരളത്തിൻ്റെ ഐക്യം പോലെ തന്നെ പ്രധാനമാണ് കേരളത്തിൻ്റെ സുരക്ഷയും. ഐക്യമുണ്ടാകണം, പക്ഷേ സുരക്ഷയില്ലെങ്കിൽ എങ്ങനെ സാധാരണക്കാരൻ ജീവിക്കും? സാധാരണക്കാരൻ എങ്ങനെ പൊതുസ്ഥലങ്ങളിൽ പോകും? അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിയുമ്പോൾ കൊല്ലപ്പെടാം. ആ സാഹചര്യം നിലനിൽക്കുന്നു. പ്രാർത്ഥനാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ അപകടത്തിൽപ്പെടാം. ആ സാഹചര്യം നിലനിൽക്കുന്നു. വീട്ടിൽ നിന്നിറങ്ങിയാൽ സുരക്ഷിതമായി തിരികെ വരാം എന്നുള്ള ഉറപ്പില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഇങ്ങനെ കേരളത്തിൽ ആർക്കും എവിടെയും ചെന്ന് ആരെയും ബോംബ് വെച്ചും തീ കൊളുത്തിയും കൊല്ലാം എന്നുള്ള സാഹചര്യം, ആ സാഹചര്യം എന്തുകൊണ്ടുണ്ടാവുന്നു? ഏതൊരാൾക്കും IED ഉണ്ടാക്കാം, എന്നിട്ടത് ജനക്കൂട്ടത്തിനിടയിൽ കൊണ്ടുപോയിട്ട് സ്ഫോടനം നടത്തി ആളുകൾക്ക് അപായമുണ്ടാക്കാം. എന്തുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് എല്ലാവരും മൗനം പാലിക്കുന്നു? എന്തുകൊണ്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല? എന്തുകൊണ്ട് പ്രതിപക്ഷം മിണ്ടുന്നില്ല? എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഈ കാര്യം ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല? ഇത് അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. മതമേതായാലും ശരി,
ആ മതം ഏതാണെങ്കിലും ശരി, വിദ്വേഷവുമായിട്ട് നടക്കുന്ന ഒരാൾക്ക് ഒരു ജനസമൂഹത്തെ മുഴുവൻ തന്നെ അപായപ്പെടുത്താൻ കഴിയുന്ന ആപൽക്കരമായിട്ടുള്ള സാഹചര്യം, ആ സാഹചര്യത്തെക്കുറിച്ച് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഇന്നലെ ഒരക്ഷരം മിണ്ടിയില്ല, മിനിയൊന്നൊരക്ഷരം മിണ്ടിയില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ, ആ സർക്കാരിന് അത് നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലെത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരമായിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ചയാണ്. ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ പരാജയമാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പരാജയമാണ്.